ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. കാസർഗോഡ് ഹൊസങ്കടി മുതൽ കന്യാകുമാരി ത്രിവേണി സംഗമം വരെയായിരുന്നു അയ്യപ്പ ജ്യോതി തെളിയിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും റോഡിൽ അണിനിരന്നാണ് മൺവിളക്കുകളിൽ ദീപം പകർന്നത്. കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടിയിൽ നിന്ന് വിശ്വാസ സംരക്ഷണ സമ്മേളനങ്ങളോടെയാണ് അയ്യപ്പ ജ്യോതി ആരംഭിച്ചത്. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ജ്യോതി തെളിയിക്കുവാൻ നിരവധി വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ഹൊസങ്കടിയിൽ കൊണ്ടയൂർ ആശ്രമത്തിലെ യോഗാനന്ദ സരസ്വതി സ്വാമികളും കാഞ്ഞങ്ങാട്ട് സിനിമാ താരം കൊല്ലം തുളസിയും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മറ്റ് പ്രമുഖരും മൺവിളക്കുകളിൽ തിരിതെളിയിച്ച് അയ്യപ്പ ജ്യോതി ഉദ്ഘാടനം ചെയ്തു. മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന ആശയം മുൻനിർത്തി സർക്കാർ സംഘടിപ്പിക്കുന്ന വനിതാ മതിലിന് ബദലായാണ് വിശ്വാസവും ആചാരവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ശബരിമല പ്രക്ഷോഭം നയിക്കുന്ന ശബരിമല കർമ്മസമിതി അയ്യപ്പ ജ്യോതി സംഘടിപ്പിച്ചത്. BJP യുടെയും NSS ന്റെയും പിന്തുണയോടെ നടന്ന പരിപാടിയിൽ സംസ്ഥാന വ്യാപകമായി ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു. ഹൊസങ്കടി മുതൽ അങ്കമാലി വരെ ദേശീയപാതയിലും തുടർന്ന് തിരുവനന്തപുരം വരെ MC റോഡിലുമാണ് അയ്യപ്പ ജ്യോതി തെളിയിച്ചത്. ഓരോ ജില്ലയുടെയും അതിർത്തിയിലെത്തി അടുത്ത ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന വിധത്തിലായിരുന്നു അയ്യപ്പ ജ്യോതിയുടെ രൂപരേഖ. താലത്തിൽ വെച്ചിട്ടുള്ള മൺചിരാതിൽ എള്ള് കിഴികെട്ടിയാണ് ദീപം തെളിയിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, ഉപ്പള, കുമ്പള, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ, കാലിക്കടവ് വഴിയായിരുന്നു അയ്യപ്പ ജ്യോതി സംഘടിപ്പിച്ചത്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ. അയ്യപ്പ ജ്യോതിയുടെ സമാപന കേന്ദ്രമായ കന്യാകുമാരി ത്രിവേണി സംഗമത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഒഴുകിയെത്തിയത്. ശരണമന്ത്രം മുഴക്കിയാണ് ഒരു മണിക്കൂർ നീണ്ട അയ്യപ്പ ജ്യോതി സമാപിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലെയും ഉദ്ഘാടന ചടങ്ങുകളിൽ കേരളത്തിലെ മത, സാമൂഹിക, രാഷ്ട്രീയ, സിനിമാ രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. ഹൈന്ദവ ശത്രുക്കളുടെ മനസ്സിലുള്ള അന്ധകാരത്തെ ഇല്ലാതാക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം. യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം ഇതാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഉണരൽ. ആ അന്ധകാരം ഇല്ലാതാകുമ്പോഴാണ് വാസ്തവത്തിൽ ഉണരൽ സംഭവിക്കുന്നത്. ശാന്തഭൂമിയായിട്ടുള്ള, ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേദാരമായിരിക്കുന്ന ശബരിമലയിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ്, എന്തെല്ലാം കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഇതിന് കാരണം ഇവരുടെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണചക്രം ധരിക്കുന്നവരുടെ മനസ്സുകളിലെ അന്ധകാരമാണ്. ആ അന്ധകാരത്തെയാണ് വാസ്തവത്തിൽ ഈ തിരിനാളും തെളിയിക്കുമ്പോൾ ആ അന്ധകാരം ഇല്ലാതാകുന്നത്. ന്യൂസ് ഡെസ്ക്, KCN.